കൊല്ലം ജില്ലാ വിക്ടോറിയ ആശുപത്രിയിൽ കുട്ടിക്ക് നൽകേണ്ട ആന്റിബയോട്ടിക് സമയത്ത് നൽകാത്തതിനെ തുടർന്ന് സൂപ്രണ്ടിനെ ഉപരോധിച്ച് യുവമോർച്ച. കൊല്ലം മുണ്ടക്കൽ തില്ലേരി സ്വദേശിനിയായ വിൻസി തന്റെ 2 വയസ്സുകാരനായ മകനെയും കൊണ്ട് പനിയെ തുടർന്നാണ് കൊല്ലം ജില്ലാ വിക്ടോറിയ ആശുപത്രിയിൽ എത്തിയത്. തുടർന്ന് ഡോക്ടറെ കാണുകയും ആന്റിബയോട്ടിക് എടുക്കുവാൻ എഴുതി നൽകുകയുമായിരുന്നു. ആന്റിബയോട്ടിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിന്റെ അലംഭാവത്തിൽ മരുന്ന് എടുക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത്. ഉച്ചയ്ക്ക് ആന്റിബയോട്ടിക് എടുക്കുവാനായി അമ്മയും കുഞ്ഞും നഴ്സിനെ സമീപിച്ചപ്പോൾ താൻ വിളിച്ചതിനുശേഷം വന്നാൽ മതിയെന്നായിരുന്നു നഴ്സിന്റെ മറുപടി. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷവും അമ്മയും കുഞ്ഞും എത്തിയെങ്കിലും ആന്റിബയോട്ടിക് നൽകിയില്ല. ഇത്ര നേരമായിട്ടും ആന്റിബയോട്ടിക് എടുത്തില്ല എന്ന കാര്യം അറിയിച്ചപ്പോൾ ആന്റിബയോട്ടിക് തീർന്നുപോയി എന്ന് പറഞ്ഞു മടക്കി അയക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടർ ഏതെങ്കിലും വിധത്തിൽ മാറ്റം വരുത്തി കാണുമെന്ന് വിചാരിച്ച് കുഞ്ഞുമായി പോയ അമ്മ രാത്രിയിൽ വീണ്ടും മരുന്നെടുക്കുവാൻ എത്തിയപ്പോൾ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് മോശമായി സംസാരിക്കുകയും എന്തുകൊണ്ട് ഉച്ചയ്ക്ക് എടുത്തില്ല എന്ന് അമ്മയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്തതായും യുവതി പറയുന്നു. സൌജന്യമായി കിട്ടുന്ന ചികിത്സയല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കാം എന്ന നിലപാടായിരുന്നു നഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും യുവതി പറയുന്നത്. രാത്രി 10 മണിക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നഴ്സുമാരുടെ ഭാഗത്തു നിന്ന് ദേഷ്യപ്പെടുകയും പരിഹാസവുമാണ് ലഭിച്ചതെന്നും ഇതിനെ തുടർന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തെ വിവരമറിയിക്കുകയും തുടർന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൊല്ലം ജില്ലാ വിക്ടോറിയ ആശുപത്രിയിൽ സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും അമ്മയ്ക്കും കുഞ്ഞിനും നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ജോലിയിൽ വീഴ്ച വരുത്തിയ നഴ്സിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഉപരോധ സമരത്തിൽ നിന്നും പ്രവർത്തകർ പിന്മാറാത്തതിനെ തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHOയുടെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്തെത്തുകയും നഴ്സിംഗ് സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി പരാതിക്കാരുടെ പരാതിയിൽ മേൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാമെന്നും കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ DMOയെ അറിയിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും വിക്ടോറിയ ആശുപത്രി റിപ്പീറ്റ് വേണ്ട നടപടി സ്വീകരിക്കാമെന്നും വിക്ടോറിയ ആശുപത്രി സൂപ്രണ്ട് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന് ഉറപ്പ് നൽകി. ആ റിപ്പോർട്ട് ഞാൻ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം DMOയ്ക്ക് നൽകിയാണ് എന്റെ ഇത്. പിന്നെ വ്യക്തമായി ഒരു പരാതി കിട്ടിയെന്ന് പറഞ്ഞ് ഒരു സ്റ്റാഫും ആരോടുകൂടി ഒരു പകയോടുകൂടിയും വർക്ക് ചെയ്തില്ല. അങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ നിങ്ങളുടെ പരാതി കേട്ടല്ലോ, കേട്ട് ഞാൻ ചുമതല പ്രത്യേകം ചെയ്യും. അല്ലേ, നിങ്ങൾ പോയ ഉടനെ ആർക്കും വിളിച്ചാൽ കാര്യം ചുമതല പ്രത്യേകം ചെയ്യും. റിപ്പോർട്ട് എന്ത് പറയാം, ഞാൻ ഉൾപ്പെടെ നേരത്തെ പരിശോധിച്ചിട്ടാണ് മോളോട്ടാണ് എനിക്ക് ചിലപ്പോൾ ആക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ടാണ് പോകുന്നത്. രണ്ട്, നിങ്ങൾ റേഡിയോളജിസ്റ്റിന്റെ കാര്യം നോക്കാം. റേഡിയോളജിസ്റ്റിന്റെ കാര്യം എപ്പോഴും ഒരു സ്കാൻ ചെയ്യുന്ന അവിടെ റേഡിയോളജിസ്റ്റ് ചിലപ്പോൾ ടൂഷനായിരുന്നു. അവിടെ ഒരു വനിതാ നഴ്സിംഗ് അസിസ്റ്റന്റ് എപ്പോഴും പോസ്റ്റഡ് ആണ്. ഇപ്പോ ഇങ്ങനെ നഴ്സിംഗ് അസിസ്റ്റന്റ് അവിടെ ഇല്ലാന്നുള്ളത് ആദ്യമായിട്ടാണ് പറഞ്ഞത്. നഴ്സിംഗ് സൂപ്രണ്ട് വ്യക്തമായി പറഞ്ഞ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പരിശോധിച്ച് എന്ത് നടപടി എടുക്കുമെന്ന് നോക്കിയിട്ടാണ് പരിശോധിച്ച് എന്നിട്ട് റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഭാഗം ഞാൻ കേട്ടു. തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് മുണ്ടക്കൽ, BJP കൊറ്റങ്കര വാർഡ് മെമ്പർ ഗീതു, ജില്ലാ ഭാരവാഹികളായ വിഷ്ണു അനിൽ, കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ബിനോയ് മാത്യൂസ്, ഇരവിപുരം മണ്ഡലം സെക്രട്ടറി ആദിത്യൻ, നേതാക്കന്മാരായ മനുലാൽ, രഞ്ജിത അനിൽ, സുധി, ജിത്തു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം. ഇന്ത്യയുടെ 75th റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് 75-ലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് 75 രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും. രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ January 26, 27, 28 തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാവട്ടെ.